കെ സുധാകരൻ അതിരാവിലെ എഴുന്നേറ്റ് ടി വി വെച്ച് നോക്കിയപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ്, ജെബി മേത്തർ രാജ്യസഭാ സ്ഥാനാർത്ഥിയായി. സുധാകരൻ ഞെട്ടി. സുധാകരൻ മാത്രമല്ല അണികളും ഞെട്ടി. ഞെട്ടാൻ കാരണവുമുണ്ട്. അതിനു മുൻപ് ആരാണ് ഈ ജെബി മേത്തർ എന്നറിയണം. ലാത്തി ചാർജ് എന്ന് കേട്ടപ്പോൾ അണികളെ കളഞ്ഞിട്ട് കോടതി വളപ്പിൽ കയറി ഒളിച്ചു നിന്ന് ആരെയോ ഫോൺ വിളിക്കുന്നതായി അഭിനയിച്ച് കാണിച്ച് തല്ലുകൊള്ളാതെ രക്ഷപ്പെട്ട വിപ്ലവ സിംഹമാണ് ജെബി മേത്തർ. ലൂസിഫറിൽ പരാമർശിക്കപ്പെടുന്ന മണപ്പാട്ടിൽ ഫൗണ്ടേഷൻ പോലെ കോൺഗ്രസിന്റെ എ ഗ്രൂപ്പിന്റെ എക്കാലത്തെയും ഫണ്ടർ മേത്തർ ഗ്രൂപ്പിന്റെ ചെയർമാൻ കെ എം ഐ മേത്തറുടെ മൂത്ത മകൻ, രണ്ടാം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ മുഖ്യമന്ത്രിയുടെ സാമ്പത്തിക ഉപദേഷ്ടാവായിരുന്ന ഷാഫി മേത്തറുടെ സഹോദരി, സർവോപരി ആലുവയിലെ കുപ്രസിദ്ധന്റെ നോമിനി. പണ്ട് ഈ കുപ്രസിദ്ധനെ കാണുവാൻ ജയിലിൽ പോയി തിരികെ വന്നപ്പോൾ ചാനൽ ക്യാമറകൾക്ക് മുന്നിൽ പൊട്ടിക്കരഞ്ഞ ധർമ്മജൻ ബാലുശ്ശേരിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായി. സ്ത്രീപീഡനത്തിനും ജയിലിൽ കിടന്ന കുപ്രസിദ്ധനെ നഗരസഭയുടെ പരിപാടിയിൽ പങ്കെടുപ്പിച്ച് ഒപ്പം നിന്ന് സെൽഫി എടുത്ത ആലുവ നഗരസഭാ ചെയർപേഴ്സൺ ജെബി മേത്തർ രാജ്യസഭാ സീറ്റിലേക്കും എത്തി. അതാണ് കോൺഗ്രസ്. ചാനൽ ചർച്ചകളിൽ കുപ്രസിദ്ധനെതിരെ ശക്തമായ നിലപാടെടുക്കുന്ന എം ലിജു രാജ്യസഭയിൽ അടപടലമായി. ഈ നടനെതിരെയുള്ള വധഗൂഢാലോചന കേസിൽ മേത്തർ ഹോംസിലെ സി സി ടി വി ദൃശ്യങ്ങൾ മായ്ച്ചു കളഞ്ഞതുമൊക്കെ ഈ അവസരത്തിൽ ഓർക്കേണ്ടതാണ്. കെ സുധാകരനെ ഒതുക്കുവാൻ എ ഗ്രൂപ്പും സതീശനും ചെന്നിത്തലയും കൈകോർത്തതിന്റെ കൂടി ഭാഗമാണ് എം ലിജുവിന്റെ പേര് വെട്ടിപ്പോയത്. ലിജുവിനും ബിന്ദുകൃഷ്ണയ്ക്കും വേണ്ടി കാശിറക്കി കളിക്കാൻ ആരുമുണ്ടായില്ല. കോൺഗ്രസിന് വേണ്ടി കഷ്ടപ്പെട്ട് പണിയെടുത്തു എന്നത് മാത്രമാണ് അവരുടെയൊക്കെ ബാലൻസ് ഷീറ്റ്. പക്ഷേ മേത്തറുടെ മകൾ ജെബി മേത്തർക്കായി ഉമ്മൻചാണ്ടി കളം നിറഞ്ഞു കളിച്ചു. ആന്റണിയുടെ പിന്തുണയും സതീശന്റെയും ചെന്നിത്തലയുടെയും പിന്തുണ, ആലുവയിലെ കുപ്രസിദ്ധന്റെ ഫണ്ടിങ്, രാജ്യസഭാ സീറ്റ് ആലുവക്കാരിക്ക് സ്വന്തം. കഷ്ടപ്പെട്ട് പണിയെടുക്കുന്നവർക്ക് എന്നും വെള്ളം കോരാനും വിറക് വെട്ടാനും മാത്രം വിധി. യു ഡി എഫ് എട്ട് നിലയിൽ തോൽക്കുന്ന നിയമസഭാ സീറ്റുകളിൽ വല്ലപ്പോഴും മത്സരിക്കുവാൻ അവസരവും എന്തുകൊണ്ട് കോൺഗ്രസ് സംഘടനാപരമായ രാഷ്ട്രീയ ഭാവം അനുദിനം തകരുന്നു എന്നതിന്റെ കാരണങ്ങൾ ഒന്നുകൂടിയാണിത്. ജെബി മേത്തറെ പോലെയുള്ള പേടി സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് വിജയമുറപ്പിച്ച സീറ്റുകളിൽ മത്സരിപ്പിക്കുന്നത് കോൺഗ്രസിന്റെ തകർച്ചയുടെ കാരണമാണ്. ഇനി ഏതായാലും കേന്ദ്ര സംസ്ഥാന ഭരണങ്ങൾ കോൺഗ്രസിന് കിട്ടാൻ പോകുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്ക് തന്നെ അറിയാം. അപ്പോൾ പിന്നെ കത്തുന്ന പുഴയിൽ നിന്നും കഴുക്കോൽ ഊരി വിൽക്കുക എന്ന് തന്നെ അവർ തീരുമാനിച്ചു കഴിഞ്ഞു. മഹിളാ കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്ത് ബിന്ദുകൃഷ്ണയോ ഷാനിമോളോ ദീപ്തി മേരി വർഗീസോ ലാലി വിൽസന്റോ ജ്യോതി വിജയകുമാറോ ആരായിരുന്നാലും ഈ സീറ്റ് ഒരു വനിതയ്ക്ക് പോകില്ലായിരുന്നു. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് മഹിളാ കോൺഗ്രസ് അധ്യക്ഷ ലതിക സുഭാഷിന് നിയമസഭാ സീറ്റ് നൽകാമെന്ന് പറഞ്ഞ് പറ്റിച്ചതിന്റെ പേരിൽ കെ പി സി സി ആസ്ഥാനത്ത് ലതിക തലമുണ്ടനം ചെയ്ത് പ്രതിഷേധിച്ചിരുന്നു. പാവപ്പെട്ട കോൺഗ്രസ് അണികൾ ചത്തുകിടന്ന് പണിയെടുക്കും. നേതാക്കൾക്ക് വിജയം ഉറപ്പിച്ച സീറ്റുകൾ ഇഷ്ടക്കാർക്കും ഇഷ്ടക്കാർ പറയുന്നവർക്കും തൂക്കി വിൽക്കും. ജെബി മേത്തർ അകത്തും ബാക്കി ലോക്കൽ സ്പോൺസേഡ് നേതാക്കൾ ഒക്കെ പുറത്തുമായി. ഈ ഒരു അവസരത്തിൽ രണ്ട് ചിത്രങ്ങളിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. ആദ്യത്തേത് ആലുവ മുനിസിപ്പാലിറ്റിയുടെ ശതാബ്ദി ആഘോഷങ്ങളുടെ ലോഗോ പ്രകാശനം ചെയ്യുന്ന വേദി. 2021 നവംബർ മാസം നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ കൂട്ടിൽ പ്രതിസ്ഥാനത്തുള്ള നടനെ ചേർത്ത് നിർത്തി ജെബി മേത്തർ എടുക്കുന്ന ഫോട്ടോ. രണ്ടാമത്തേത് ഇന്നലെ സിനിമയുടെ ഉത്സവത്തിലെ ഏറ്റവും ഹൃദ്യമായ കാഴ്ചയായിരുന്ന ഉദ്ഘാടന വേദിയിലെ ഭാവനയുടെ തോറ്റുപോയവർ എന്നെല്ലാവരും പറഞ്ഞ ഭാവനയുടെ ചിത്രം. തോറ്റുപോയവർ എഴുന്നേൽക്കരുത് എന്ന് ആരോ എവിടെയോ പറഞ്ഞു കേട്ടിട്ടുണ്ട്. തോറ്റിട്ടില്ല എന്ന് പറയാനും ആള് വേണമല്ലോ. ജെബി മേത്തർ രാജ്യസഭയിൽ സ്ത്രീ വിമോചനത്തിന്റെ അരികു ചേർന്നവരുടെ ഭൂമിയില്ലാത്തവരുടെയൊക്കെ ശക്തമാകട്ടെ.